പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ് വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രമാ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഡിസംബർ മാസം 20-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പകർച്ചവ്യാധികളിലും അനേക പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും കണ്ണിലൊക്കെ ശമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, 34-ാം സങ്കീർത്തനം അതിന്റെ 18-ാമത്തെ വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാകുകയാണ്, മനസ്സ് തകർന്നിരിക്കുന്നവരെ അവൻ രക്ഷിക്കും. ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഹൃദയം നുറുങ്ങിയിരിക്കുകയും മനസ്സ് തകർന്നിരിക്കുകയും ചെയ്യാം. ഒരു വ്യക്തി ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്നിരിക്കുമ്പോൾ അവനെ ഏറ്റവും കൂടുതൽ സഹായിക്കാമെന്നും കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞവർ പലവരും സഹായിക്കാൻ പറ്റാതെ അവൻ്റെ അടുക്കൽ നിന്ന് അകലം പ്രാപിച്ച് നിൽക്കുമ്പോൾ വചനമറിയാവുന്ന ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവവൈദൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. ദൈവം നിനക്ക് സമീപസ്ഥനാകാൻ പോവുകയാണ്. ആ ഹൃദയ നുറുക്കത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ, ഹല്ലേലൂയ, ഇതാ നിന്നെ ആശ്വസിപ്പിക്കുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, ഒരു വാക്യത്തിലേക്കും കൂടെ, 147-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇത് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ മൂർച്ഛന്റെ അവസ്ഥയിൽ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ നിലയിൽ എന്നെ കേൾക്കുന്ന ചിലവരുണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അവിഷയത്തിനകത്ത് അവസാനിച്ച് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചതുപോലെ ഇനി സൗഖ്യമോ വിടുതലോ നടക്കത്തില്ലെന്നുള്ള ഒരു വലിയ വേദന നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, അവൻ നിന്നെ സൗഖ്യമാക്കും. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും. ഈ പ്രഭാതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ലോകക്കാർക്കെല്ലാം പ്രതീക്ഷയും അവസാനിച്ചെന്ന് പറയുമ്പോൾ ദൈവം പറയും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ എല്ലാ വഴിയും അടഞ്ഞ നാരങ്ങളും പറയുന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് നോക്കണമേ. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കിവിടെ കാണാൻ കഴിയും. ഹൃദയ നുറുക്കത്തോടെ നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദീർഘക്ഷമയും മഹാദൈവവും നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ അനർത്ഥത്തെ ഓർത്ത് ദൈവം അനുതപിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറയാം. നമ്മുടെ കഴിവിനോ മിടുക്കിനോ വിടുവിക്കുവാൻ കഴിയത്തില്ല. വലിയവനായ ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദി പറയാം. അപ്പാ, ഈ പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നതിനായി പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കോസിന്റെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, തിമായിയുടെ മകനായ വൃത്തിമായി ആഴത്തിൽ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. ആ നിലവിളിയുടെ മുമ്പിൽ, ആ ഹൃദയ നുറുക്കത്തിൻ്റെ മുമ്പിൽ എൻ്റെ യേശു അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം 5:7 വാക്യം, രോഗി അവനോട്, യജമാനന് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 38 കുളക്കടവിൽ കിടക്കുന്നവൻ യേശുവിനോട് തൻ്റെ വേദന പറയുകയാണ്, ആരും എന്നെ സഹായിക്കാനില്ല. ഈ പ്രഭാതത്തിൽ നിങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ലെങ്കിലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ അവൻ നിനക്ക് സമീപസ്ഥനാകാൻ പോവുകയാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത്, വർഷങ്ങൾ നടക്കാത്ത വിടുതലുകൾ ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങയുടെ കരുണ, അങ്ങയുടെ കൃപ, അങ്ങയുടെ മഹാദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേളിലേക്ക് അങ്ങ് ചൊരിയുന്നതിനായി പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അപ്പാ അങ്ങയുടെ കരുണയ്ക്കായി പറഞ്ഞു. യേശുവിൻ നാമത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ വഴി അങ്ങ് തുറക്കുന്നതിനായി മാമി, അത്ഭുതം പ്രവർത്തിച്ചതിനായി മാമി, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂവിൽ ആരാധന നടക്കുന്നു, നിങ്ങളെയും ക്ഷണിക്കുകയാണ്. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.